ഇന്ന് ഞാനൊരു സിമ്പിൾ ബോട്ടിൽ ആർട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ നല്ല സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ പഴയ കുറച്ച് ഒരുമിച്ച് സാധനങ്ങളും അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ ഐറ്റംസൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുള്ളത്. കാര്യമായിട്ട് ചിലവൊന്നുമില്ല, എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിനു മുമ്പ് ഞാനൊരു ബോട്ടിൽ ആർട്ടിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. വെൽക്കം ടു അസ്മിദാസ് വേൾഡ്. അപ്പോൾ നമുക്ക് ബോട്ടിൽ ആർട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിതേപോലെ ഒരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ യൂസ് ചെയ്യാം. അതിനുശേഷം ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഏതെങ്കിലും ഒരു വൈറ്റ് ഗ്ലൂ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഫെവിക്കോളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബോട്ടിലിൽ ടിഷ്യൂ ഒട്ടിച്ചെടുക്കണം. അതിനായിട്ട് ബോട്ടിൽ ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഗ്ലൂ മിക്സ്ചർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ടിഷ്യൂ ബോട്ടിൽ നല്ലപോലെ ഒട്ടിച്ചെടുക്കാം. മുഴുവനായിട്ട് ബോട്ടിൽ മുഴുവൻ നമുക്ക് ടിഷ്യൂ വെച്ചിട്ട് കവർ ചെയ്യണം. നമ്മളിങ്ങനെ ബോട്ടിൽ ടിഷ്യൂ ഒട്ടിക്കുന്നത് നല്ലൊരു ടെക്സ്ചർ കിട്ടാനാണ് ബോട്ടിലിന്. ഇനി നമുക്ക് ടിഷ്യൂ വെച്ചിട്ട് ബോട്ടിൽ മുഴുവനായിട്ട് കവർ ചെയ്തെടുക്കാം. ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് ഉണക്കിയെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ ബോട്ടിൽ ടിഷ്യൂ ഒട്ടിച്ചിട്ട് നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വേസ്റ്റ് ഐറ്റംസ് ആണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ബോട്ടിൽ ഒട്ടിച്ചെടുക്കാനുള്ളതാട്ടോ. അപ്പോൾ ഈ ബോട്ടിൽ ആർട്ട് ചെയ്യാനായിട്ട് കാര്യമായിട്ട് ചിലവൊന്നുമില്ല, കാരണം നമുക്ക് പഴയ വേസ്റ്റ് ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറിയ മുത്ത്, പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ കല്ലുകൾ, പിന്നെ നട്ട് ആൻഡ് ബോൾട്ട്, പഴയ തുരുമ്പിച്ച സാധനങ്ങളൊക്കെ ഉപയോഗിക്കുക. ചെറിയ എന്തെങ്കിലുമൊക്കെ, പിന്നെ ചാവി, അതുപോലെ തന്നെ മഞ്ചാടി, ആണി, അങ്ങനെ പഴയ ആണിയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ, വേസ്റ്റായിട്ട് കളയുന്നതൊക്കെ. ഇനി നമുക്ക് ഇതൊക്കെ ബോട്ടിലൊന്ന് ഒട്ടിച്ച് അറേഞ്ച് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ള ഗ്ലൂ ഗണ്ണാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പവറുള്ള ഗ്ലൂ ഏതെങ്കിലും യൂസ് ചെയ്യാം, ഫെവി ബോണ്ടോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഓരോന്നായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ടോപ്പ് ഭാഗത്തായിട്ട് ഒരു ചെറിയ ലേസൊക്കെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ത്രെഡാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇന്ന സാധനം വേണം അങ്ങനെയൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഒട്ടിച്ച് അറേഞ്ച് ചെയ്യുകയും ചെയ്യാം. ഇനി നമുക്ക് ഈ സാധനങ്ങളൊക്കെ മുഴുവനായിട്ട് ബോട്ടിൽ ഒട്ടിച്ചെടുക്കാം കേട്ടോ. Thank you.
അപ്പോൾ ഞാൻ ഏകദേശം എല്ലാ സാധനങ്ങളും ബോട്ടിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ബോട്ടിലൊന്ന് കളർ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ബ്ലാക്ക് ആക്രിലിക് പെയിൻ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ബോട്ടിൽ മുഴുവനായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ബോട്ടിലിൻ്റെ മിഡിലായിട്ട് വാച്ചിൻ്റെ രണ്ട് സൈഡിലത്തെ പട്ടയൊക്കെ പോയിട്ട് കേട് വന്നൊരു വാച്ചായിരുന്നു. അപ്പോൾ ഞാനത് ബോട്ടിലിൻ്റെ നടുക്കായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിന് മാത്രം ഞാൻ പെയിൻറ്റ് ചെയ്യുന്നില്ല, ബാക്കി എല്ലാത്തിനും ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് പെയിൻറ്റ് ചെയ്യാതെ അങ്ങനെ ഇട്ടതാണ്. ഇപ്പോൾ നമുക്ക് ബോട്ടിൽ മുഴുവനായിട്ട് ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ മുഴുവനായിട്ട് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചെടുത്തിട്ടുണ്ട്, നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ മെറ്റാലിക് ബ്രോൺസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ജസ്റ്റ് കൈമൊന്നാക്കിയിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ മുഴുവൻ എല്ലാതും നമ്മൾ ഒട്ടിച്ചതെല്ലാതും ഇതേപോലെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മെറ്റാലിക് ഗോൾഡോ കോപ്പറോ അതൊക്കെ യൂസ് ചെയ്യാം. ഞാനിവിടെ ബ്രോൺസാണ് എടുത്തിട്ടുള്ളത്, അത് നിങ്ങളെ ചോയ്സാണ്. അപ്പോൾ നമുക്ക് മുഴുവനായിട്ട് ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നല്ല സിമ്പിളാണ് ചെയ്യാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതുവരേക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.